പലരുടെയും സംശയമാണ്, ഇത് എന്താണെന്ന് അറിയത്തില്ല. ഈ ഇലയുടെ അടിയിൽ ഇങ്ങനെ പൂപ്പൽ പോലെ കാണുന്നു. ഇതെല്ലാം നന്നായിട്ട് സ്പ്രേ ചെയ്തിട്ടുണ്ട്. സ്പ്രേ ചെയ്യുമ്പം തന്നെ അതിൻ്റെ കളറ് മാറി വരികയാണ്. അപ്പോൾ ഇല കരിഞ്ഞു പോകരുത് നമ്മൾ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ മഴക്കാലമൊക്കെ മാറി വേനൽക്കാലമൊക്കെ തുടങ്ങിയപ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര പ്രശ്നമാണ് ഈ വെള്ളീച്ചയുടെ. അതായത് പലർക്കും വെള്ളീച്ചയാണോ എന്ന് പോലും അറിയില്ല. ഇല നല്ല മേളിലെ വശം, അതായത് നമ്മൾ മേളിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, പക്ഷേ അതിൻ്റെ ഇലയുടെ അടിയിലെല്ലാം ഒരുമാതിരി വെളുത്ത പൂപ്പൽ പോലെ എന്തോ സാധനം പറ്റിയിരിക്കുന്നതായിട്ടാണ് എല്ലാവരും പറയുന്നത്. കുറച്ച് കഴിയുമ്പോഴാണ് അത് പടർന്ന്, അതായത് പറന്ന് തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ. അത് തക്കാളിയാണെങ്കിലും പച്ചമുളകാണെങ്കിലും വഴുതനയാണെങ്കിലും വെണ്ടയാണെങ്കിലും എല്ലാത്തിനും ഈ ഒരു പ്രശ്നമുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു ലൈവ് ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്താണെങ്കിലും എല്ലാവരും ഈ വെള്ളീച്ചയുടെ, അല്ലെങ്കിൽ വെള്ളീച്ചയാണെന്ന് പലർക്കും അറിയില്ല, പക്ഷേ ഈ ഒരു സംഭവത്തിൻ്റെ പ്രശ്നം ഒത്തിരി ഉള്ളതായിട്ട് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് ശരിക്കും അത് വെള്ളീച്ചയാണ്. അപ്പോൾ വെള്ളീച്ചയെ എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ മാറ്റാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ള കർഷകരായ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ പച്ചമുളക് തക്കാളിയെല്ലാം ഞാനിവിടെ നട്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ പച്ചമുളകും തക്കാളിയെല്ലാം നോക്കിയാൽ മേളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, എല്ലാം നല്ല ഭംഗിയായിട്ടാണ് വളർന്നു വരുന്നത്. ഇതിനു വേണ്ടിയുള്ള, അതായത് ചെറുപ്രായത്തിൽ ഒഴിക്കാനുള്ള ഒരു വളത്തിൻ്റെ കാര്യം നമ്മൾ മുൻപ് ഒരു വീഡിയോയിൽ ചെയ്തിരുന്നു. അത് അതായത് നമ്മൾ ആദ്യമായിട്ട് പോട്ടിംഗ് മിക്സറൊക്കെ തയ്യാറാക്കിയതിന് ശേഷം ചെടി നട്ട് 15 ദിവസം കഴിഞ്ഞാൽ എന്ത് നല്ലൊരു വളം നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന നല്ലൊരു വളം ഏതാണെന്നുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കണം. അപ്പോൾ നമ്മൾ അതെല്ലാം ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നോക്കിയാൽ ഈ ഇങ്ങനെ ഇപ്പോൾ ഒരു ചെടി നോക്കിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, നല്ല ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്. കണ്ട ഇവിടെ ഇതിനൊന്നും ഒരു കുഴപ്പമില്ല. അതേസമയം നമ്മളിതിൻ്റെ ഇലയുടെ അടിവശം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കണ്ടത് ഇവിടെ എല്ലാം പൂപ്പൽ പോലെ ഇരിക്കുന്നത് കാണാം. കണ്ട ഇതുപോലെ ഇരിക്കുന്നതാണ്. പക്ഷേ ഇത് ഇതൊന്നും പറക്കാനുള്ള പ്രായമായിട്ടില്ല. ചിലത് പറക്കുന്നുണ്ട്, പക്ഷേ ഇത് ഇവിടെ ചെറിയൊരു കളർ വ്യത്യാസം, ഒരു വെളുത്ത പാട് പോലെ കാണുന്നു. അപ്പോൾ നമ്മളിതൊന്നും അത്ര കണ്ട് മൈൻഡ് ചെയ്യത്തില്ല. അതെ, ഇവിടെയുള്ളതെല്ലാം പറക്കാനുള്ള പ്രായമായതാണ്. കണ്ട ഇതെല്ലാം വെള്ളീച്ചയാണ്. അപ്പോൾ പലരുടെയും സംശയമാണ്, ഇത് എന്താണെന്ന് അറിയത്തില്ല, ഈ ഇലയുടെ അടിയിൽ ഇങ്ങനെ പൂപ്പൽ പോലെ കാണുന്നു എന്നുള്ളതാണ് പലരും പറയുന്നത്. ഇതിൻ്റെ അടിയിൽ, ഇതിൻ്റെ അടിയിലൊന്നും അത്ര ആയിട്ടില്ല, പക്ഷേ അതിന് ചെറിയ കളർ വ്യത്യാസമൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ചെറുതായിട്ട് പറക്കുന്നുണ്ട്. കണ്ട എല്ലാം ഉണ്ട്, പക്ഷേ നമ്മൾ ഇതിൻ്റെ മേളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഇതിനൊന്നും കാണുന്നില്ല. അപ്പോൾ നമുക്കിതുപോലുള്ള ഈ ജൈവ മാർഗത്തിലുള്ള ഇതെല്ലാം അടിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ തക്കാളിയാണെങ്കിലും, തക്കാളിയാണെങ്കിലും കണ്ട തക്കാളിയുടെ അടിയിലും ഒക്കെ പതുക്കെ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ട ഈ കളറ് മാറി വരുന്നതുണ്ട്. ഇതിൻ്റെ താഴ്വശത്ത് നമ്മൾ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, നല്ല ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ താഴത്തോട്ട് നോക്കുമ്പോൾ ഇതിന് കളർ മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ദേ ഇവിടെയാണെങ്കിലും ഇതിന് ചെറിയൊരു മുരണ്ട നിൽക്കുന്ന പോലുള്ളൊരു അവസ്ഥയാണ്. കണ്ടത് ഇതിലൊക്കെ ചെറിയ മീലി ബഗ് പോലുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതിനുള്ള ഇതിനെല്ലാം നമുക്ക് ഇത് നമ്മുടെ ഈ ഒരു വേപ്പെണ്ണ, ആവണക്കെണ്ണ, വെളുത്തുള്ളി മിശ്രിതം ഏറ്റവും ഫലപ്രദമാണ്. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ഈ വെള്ളീച്ചയ്ക്ക് വേണ്ടി നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ആവണക്കെണ്ണ, വേപ്പെണ്ണ, വെളുത്തുള്ളി മിശ്രിതമാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിനായിട്ട് ആവശ്യമുള്ളതെന്ന് പറയുന്നത് നമുക്ക് വേപ്പെണ്ണ വേണം, ആവണക്കെണ്ണ വേണം, പിന്നെ നമുക്ക് കുറച്ച് ഒരു തുടം വെളുത്തുള്ളി, ഇത്രയും മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഈ ഒരു കീടനാശിനി, ഈ ജൈവ കീടനാശിനി നമ്മൾ എല്ലാ ആഴ്ചയിലും ഒന്ന് തളിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. കാരണം എന്തെങ്കിലും വരുന്നതിന് മുൻപായിട്ട് തന്നെ ഇതൊന്ന് തളിച്ചു കൊടുക്കണം, അതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ വന്നു കഴിഞ്ഞ് ചെയ്യുന്നതിനേക്കാളും എല്ലാ ആഴ്ചയിലും ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ വലിയൊരു സ്പ്രേയറ്, അതും ഇതുപോലെ തന്നെ നല്ല നോസിലുള്ള ഒരു സ്പ്രെയർ ആണെങ്കിൽ നമുക്ക് ചെടിയുടെ അടിയിലൊക്കെ അടിച്ചു കൊടുക്കാനായിട്ട് നല്ലതായിരിക്കും. അല്ലാതെ ചെറിയ ഒരു സ്പ്രെയർ ആണെങ്കിൽ നമുക്കിത് ചെടിയുടെ അടിയിലേക്കോ അല്ലെങ്കിൽ ഇലയുടെ അടിയിലേക്കൊന്നും നന്നായിട്ട് എത്തുകയില്ല. അതുകൊണ്ട് ഇതുപോലെ നല്ലൊരു സ്പ്രെയർ വേണം. നിങ്ങൾക്ക് ഇതുപോലുള്ള സ്പ്രെയർ കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങൾ നോക്കിയാൽ മതിയാവും. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടതെന്ന് പറയുന്നത് നമുക്ക് വേപ്പെണ്ണയാണ്. അപ്പോൾ ഈ വേപ്പെണ്ണ നമുക്കൊരു 30 ml എടുക്കാം. നമ്മുടെ ഇതിനകത്ത് 30 ml എടുക്കുക, 30 ml എടുക്കുക. ഇത് നമുക്ക് 3 ലിറ്റർ വെള്ളത്തിനാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് കൂടിപ്പോകരുത്. ആവണ നമ്മുടെ വേപ്പെണ്ണ കൂടിപ്പോയി കഴിഞ്ഞാൽ ഇത് ഇല കരിയാനായിട്ട് ഇടവരും. അതുകൊണ്ട് തന്നെ ആദ്യം ഒന്ന് ചെറുതായിട്ട് സ്പ്രേയറിലൊന്ന് അടിച്ച് നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ 3 ലിറ്റർ എന്നുള്ളത് 4 ലിറ്റർ ആക്കിയാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ 3 ലിറ്റർ 30 ml നമ്മുടെ വേപ്പെണ്ണ നമ്മളെടുത്തു. അതിനകത്തേക്ക് 10 ml നമ്മുടെ ആവണക്കെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ആവണക്കെണ്ണയൊക്കെ ലേഡീസിൻ്റെ കയ്യിലൊക്കെ മിക്കവാറും കാണും കേട്ടോ. ഇത് ഞാൻ വൈഫിൻ്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയതാണ്.
അപ്പോൾ ഇത് 10 ml നമ്മൾ ആവണക്കെണ്ണ എടുക്കുക ഇതിനകത്തേക്ക് നമുക്ക് 50 ml സോപ്പ് ലായനി വേണം അത് സോപ്പ് ബാർ സോപ്പ് എടുത്ത് നമുക്ക് ഡൈലൂട്ട് ചെയ്ത് അല്ലെങ്കിൽ അരിച്ച് ചേർക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ സോപ്പ് ലിക്വിഡ് കിട്ടും ഞാനിത് നമ്മുടെ ഇവിടെയുള്ള ഒരു ചേച്ചിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇപ്പോൾ ഇതുപോലെ ഒരു കുപ്പി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊന്നും അലിയിക്കാനായിട്ട് നിൽക്കേണ്ട നമുക്ക് സോപ്പ് ലായനി തന്നെ കിട്ടും അപ്പോൾ ഇതൊരു 50 ml നമ്മൾ എടുക്കുക കാരണം ഈ സോപ്പ് ലായനി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ നമ്മുടെ എണ്ണ നമ്മുടെ വെള്ളത്തിൽ അലിഞ്ഞു കിട്ടുകയുള്ളൂ അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മളിത് ഈ സോപ്പ് ലായനി ചേർക്കുന്നത് ഇതിപ്പം 30 എം എല്ലിൻ്റെ ആണ് അപ്പോൾ നമുക്കൊരു 20 എം എല്ലും കൂടെ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ സോപ്പ് ഉണ്ടെങ്കിൽ സോപ്പ് ലായനി ഉണ്ടെങ്കിൽ നമ്മുടെ ഈ എണ്ണ മിശ്രിതം നമ്മുടെ ചെടികളിൽ നന്നായിട്ട് പിടിച്ചിരിക്കാനൊക്കെ ഈ സോപ്പ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് ഈ സോപ്പ് ലിക്വിഡും നമ്മുടെ ഈ എണ്ണയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ഇതിനകത്തേക്ക് വേണം നമ്മുടെ വെളുത്തുള്ളി നമ്മൾ അരച്ച് അത് ലിക്വിഡാക്കി വെച്ചിരിക്കുന്നത് അതായത് അരച്ച് അതിൻ്റെ നീരെടുത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്ന് നോക്കി ഇപ്പം സോപ്പ് നമ്മുടെ ആവണക്കെണ്ണയും വേപ്പെണ്ണയായിട്ട് നന്നായിട്ട് മിക്സായി കണ്ട ഇനിയിപ്പോൾ നല്ല ഭംഗിയായിട്ട് ഇതിനി വെള്ളത്തിൽ നന്നായിട്ട് അലിഞ്ഞോളും ഇനി ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ വെളുത്തുള്ളി നീരെടുത്ത് വെച്ചിരിക്കുന്നത് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് അരിച്ച് വേണം എടുക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്പ്രെയറിൻ്റെ നോസിൽ അടയാനായിട്ട് ഇടവരും അപ്പോൾ അങ്ങനെ ഉണ്ടാവരുത് ഇനി ഇത് നമുക്ക് ഒരു 3 ലിറ്റർ വെള്ളം അല്ലെങ്കിൽ 4 ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ആദ്യം ചെയ്യുന്നവരാണെങ്കിൽ 4 ലിറ്റർ വെള്ളം എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് സ്പ്രെയർ 5 ലിറ്ററിൻ്റെ സ്പ്രെയറാണ് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് 4 ലിറ്റർ വെള്ളം നമുക്ക് സുഖമായിട്ട് ചേർക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഈ ലിക്വിഡ് നമ്മൾ വെള്ളത്തിലേക്ക് ഒഴിച്ച് അലിയിച്ചെടുക്കും അത് ഒന്ന് കലക്കിയെടുക്കുക കണ്ടേ ഇപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് വെള്ളത്തിൽ നന്നായിട്ട് അലിയിക്കാനായിട്ട് പറ്റി അപ്പോൾ ഇത് ഞാൻ ഡൈലൂട്ട് ചെയ്യുന്ന പ്രത്യേകം ഞാൻ ഒന്നുകൂടെ പറയുകയാണ് കാരണം ഇത് ആരുടെയും ഇല കരിഞ്ഞ് പോകരുത് നമ്മൾ നമ്മുടെ ഒരു കീടനാശിനിയായിട്ട് ചെയ്തിട്ട് നമ്മുടെ ഇല ഒരിക്കലും നമ്മുടെ ചെടി കരിഞ്ഞു പോകാനായിട്ട് ഇടവരരുത് അപ്പോൾ ഇതിനെ നമുക്ക് നമ്മുടെ സ്പ്രെയറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ 2 ലിറ്ററിൻ്റെ മഗ്ഗാണ് 2 ലിറ്റർ വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ നമുക്കിത് ഈ സ്പ്രെയറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ പറഞ്ഞപോലെ നന്നായിട്ട് അരിഞ്ഞ് അലിയിച്ച് വേണം അല്ലെങ്കിൽ നന്നായിട്ട് അരിച്ച് വേണം ഇതെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇതിനകത്ത് ഇതിൻ്റെ നോസിലടയാനായിട്ട് ഇട വരും അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് എയർ ഫില്ല് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് ഫില്ല് ചെയ്തു കഴിഞ്ഞ ദിവസം നമ്മൾ ലൈവ് ചെയ്തായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു പിള്ളേരുമായിട്ടും ഫാമിലി എല്ലാവരുമായിട്ടായിട്ടാണ് ഇത് ചെയ്തത് ഒരു കാര്യം മനസ്സിലായി പിള്ളേരുമായിട്ടൊന്നും ഒരിക്കലും ലൈവ് ചെയ്യരുത് ഇവർക്ക് എന്തൊക്കെ സംശയമായിരുന്നു അറിയോ ആൾക്കാരുടെ പല സംശയങ്ങളായിരുന്നു എൻ്റെ പ്രായം അല്ലെങ്കിൽ ഞാൻ ഡൈ ചെയ്യുമോ അങ്ങനെയുള്ള പല സംശയങ്ങളായിരുന്നു ഈ പിള്ളേരിരുന്നതുകൊണ്ട് എനിക്കൊന്നും കള്ളം പറയാൻ പറ്റില്ല കാരണം ഇവരെല്ലാം വിളിച്ച് പറയുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് പിള്ളേരുമായിട്ടൊന്ന് ലൈവ് ചെയ്യരുത് പിന്നെ നിങ്ങൾ ലൈവിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കണം ഞാൻ വരുമെന്ന് നിന്നെ അപ്പോൾ നമുക്ക് ചെടികൾക്ക് അടിച്ചു കൊടുക്കാം അപ്പോൾ നമ്മളിത് നല്ലൊരു സ്പ്രെയർ എടുത്തിട്ട് നമുക്കിത് ചെയ്യാം ഇത് ചെയ്യുമ്പോൾ രാവിലെ ഒരു 7 മണിക്കോ അല്ലെങ്കിൽ 8 മണിക്ക് മുമ്പായിട്ടോ വൈകുന്നേരം 6 മണിക്ക് ശേഷമോ ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കണം കാരണം വെയിലുള്ള സമയത്ത് ചെയ്യാതിരിക്കുക അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം മുകളിലും താഴെയുമായിട്ട് നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു സ്പ്രെയർ ആണെങ്കിൽ നമ്മുടെ ഈ ചെടിയുടെ ഇലയുടെ അടിയിലെല്ലാം നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കും കണ്ട ഇതുപോലെ ചെടിയുടെ ഇലയുടെ അടിയിൽ എത്തിക്കാനായിട്ട് ഈ സ്പ്രെയർ വളരെ നല്ലതാണ് കണ്ടേ ഇത് നമുക്ക് നന്നായിട്ട് സ്പ്രേ ചെയ്യാൻ പറ്റും നമുക്ക് മറ്റൊരു സ്പ്രെയർ ആണെങ്കിൽ ഇതുപോലെ അടിയിലേക്ക് എത്തത്തില്ല ഇത് അപ്പോൾ നമുക്ക് ഏറ്റവും ചെറിയ ഇലയുടെ അടിയിൽ പോലും നമുക്കിത് എത്തിക്കാനായിട്ട് സാധിക്കും ഇത് ചെടിയുടെ മുകളിലും താഴത്തും എല്ലാം എത്താനായിട്ട് ശ്രദ്ധിക്കണം തക്കാളി ഈ പറഞ്ഞ പോലെ താങ്ങ് കൊടുക്കണം കേട്ടോ താങ്ങ് കൊടുത്താലേ നന്നായിട്ട് നിൽക്കത്തുള്ളൂ ഇത് അല്പം ചെറുതായി പോയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ താങ്ങ് കൊടുക്കാതെ നിർത്തിയത് പലരുടെ ഒരു സംശയമാണ് ഈ ഒരു നമ്മുടെ ഈ വെള്ളിച്ചയുടെ ഈ ഒരു പ്രശ്നം ഭയങ്കര വലുതാണ് അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് തന്നെ ഇത് കൈകാര്യം ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ ചെടിയെല്ലാം പോവും ഇലയെല്ലാം കൊഴിഞ്ഞു പോവും ഇല അങ്ങ് മഞ്ഞിച്ചങ്ങ് കൊഴിഞ്ഞു പോവും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്തേ നോക്കി ഇത് കണ്ടോ
Bye. I'm going to cycle pump. Yeah, Maria.